ശബരിമല വിഷയം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടരുത്, അത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനത്തിനൊക്കെ കാരണമാകും, നടപടി നേരിടും എന്നുള്ള ഭീഷണി ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന വിഭാഗത്തിൽ നിന്ന് വളരെ ശക്തമായി ഉയരുമ്പോൾ തന്നെ ശബരിമല വിഷയം തെരഞ്ഞെടുപ്പ് വിഷയമാക്കി ഉയർത്താൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം. ശബരിമല വിഷയം അത് ഈ 2019 തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണിക്കും എന്ന് ഔദ്യോഗികമായി തന്നെ ബി ജെ പി പറയുകയാണ്. ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ, അതോടൊപ്പം തന്നെ മുൻ മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നിന്നായിരിക്കും മത്സരിക്കുക. ആ കുമ്മനം രാജശേഖരൻ തലസ്ഥാനത്ത് എത്തി, കേരളത്തിൽ അദ്ദേഹം കാലുകുത്തിയിരിക്കുകയാണ്. തലസ്ഥാനത്ത് എത്തുമ്പോൾ പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ അദ്ദേഹം ദർശനം നടത്തിയതിന് ശേഷം ഔദ്യോഗികമായി തന്നെ ബി ജെ പിയുടെ സംഘടനാ പരിപാടികളിലേക്ക് കുമ്മനം രാജശേഖരൻ സജീവമാവുകയാണ്. ആ സജീവമാകുമ്പോൾ കുമ്മനം രാജശേഖരൻ തന്നെ വ്യക്തമായി നിലപാട് ഔദ്യോഗികമായി വ്യക്തമാക്കുകയാണ്, ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കും എന്ന് തന്നെയാണ് കുമ്മനം രാജശേഖരൻ പറയുന്നത്. ശബരിമല ഉന്നയിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമാണെന്നാണ് കുമ്മനം രാജശേഖരന്റെ അഭിപ്രായം. കുമ്മനം രാജശേഖരൻ അത് പറയുമ്പോൾ ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാടായി തന്നെയാണ് ഇപ്പോൾ വരുന്നത്. ബി ജെ പിയുടെ ഔദ്യോഗിക നിലപാട് ഏത് തരത്തിൽ ആരൊക്കെ റെസ്ട്രിക്ഷൻസ് ഏർപ്പെടുത്താൻ ശ്രമിച്ചാലും തങ്ങളുടെ നിലപാട് ശബരിമലയുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ബി ജെ പി വളരെ വ്യക്തമായി അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ ഉയർത്തി കാണിക്കും എന്ന് തന്നെയാണ് ബി ജെ പി പറയുന്നത്. ശബരിമല വിഷയം ഉന്നയിക്കാതിരിക്കുന്നത് ഒളിച്ചോട്ടമെന്നാണ് ബി ജെ പിയുടെ ഇപ്പോഴത്തെ നിലപാട്. മത ധ്രുവീകരണത്തിനല്ല ആരാധനാ സ്വാതന്ത്ര്യം എന്ന നിലയിൽ ശബരിമല വിഷയം പരാമർശിക്കാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ മത ധ്രുവീകരണം, മതചിഹ്നങ്ങൾ ഒക്കെ തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കാൻ പാടില്ല. പക്ഷെ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം മത ധ്രുവീകരണത്തിനല്ല ശബരിമല വിഷയം പരാമർശിക്കുമ്പോൾ മത ധ്രുവീകരണമല്ല ലക്ഷ്യമിടുന്നത്. അതിനും അപ്പുറത്തേക്ക് ആരാധനാ സ്വാതന്ത്ര്യം എന്നുള്ളതാണ് ബി ജെ പി ഉയർത്തി കാണിക്കുക. തെരഞ്ഞെടുപ്പിൽ എൻ ഡി എയുടെ വിജയം ഉറപ്പാക്കും എന്ന് പറയുന്നതോടൊപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യം തടയാൻ ആർക്കും അവകാശമില്ല എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലപാട് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. എന്തായാലും ശബരിമല വിഷയത്തെ സംബന്ധിച്ച് അതൊരു വിവാദമായി മാറുന്നു. ശബരിമല വിഷയം കൈകാര്യം ചെയ്ത പിണറായി വിജയൻ സർക്കാരിന്റെ രീതി കടുത്ത ഭാഷയിൽ ബി ജെ പിയും കോൺഗ്രസും വിമർശന വിധേയമാക്കുമ്പോൾ അത് ഏറ്റവും വലിയ തിരിച്ചടി സി പി എമ്മിനും എൽ ഡി എഫിനും നൽകും എന്ന് എല്ലാവരും വിലയിരുത്തുമ്പോഴാണ് ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കരുത്, പ്രചാരണ വിഷയമാക്കരുത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇൻഡാസ് വരുന്നത്. ആ നോട്ടീസിനെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആ മുന്നറിയിപ്പിനെ, ഉത്തരവിനെ ബി ജെ പി പരസ്യമായി ചോദ്യം ചെയ്യുന്നു, ബി ജെ പി ഔദ്യോഗികമായി ചോദ്യം ചെയ്യുന്നു. അവർ പറയുന്നു ശബരിമല വിഷയം അത് തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാട്ടുക തന്നെ ചെയ്യും. മത ധ്രുവീകരണത്തിന്റെ ഭാഗമായിട്ടല്ല ശബരിമല വിഷയം കേരളത്തിലെ അയ്യപ്പ വിശ്വാസികൾ, ലോകമെങ്ങുമുള്ള അയ്യപ്പ വിശ്വാസികൾ പറയുന്നത്, അതിനെ പ്രതികരിക്കുന്നത്. അത് ആരാധനാ സ്വാതന്ത്ര്യം നേടിയെടുക്കലിന്റെ ഭാഗമാണ്, വിശ്വാസ സംരക്ഷണത്തിന്റെ ഭാഗമാണ്, ആചാര അനുഷ്ഠാന സംരക്ഷണത്തിന്റെ ഭാഗമാണെന്നാണ് ബി ജെ പി പറയുന്നത്. അത് ബി ജെ പിയുടെ വെല്ലുവിളിയായി തന്നെ പൊതുമണ്ഡലത്തിൽ ഉയരും.